BTV, being with you, the community channel. BTV PSC ചോദ്യോത്തര വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്നത് ഇന്ന് ഏതൊരാളുടെയും സ്വപ്നമാണ്. ഇതുവരെ PSCയിൽ ചോദിച്ചാവർത്തിച്ച ചോദ്യോത്തരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ക്ലാസ് സ്ഥിരമായി സന്ദർശിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം അത്ര അകലെയായിരിക്കില്ല. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത്? 1924. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാര്? GP പിള്ള. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? വെങ്ങാനൂർ. തൈക്കാട്ട് അയ്യാഗുരുവിന്റെ പ്രശസ്തരായ രണ്ടു ശിഷ്യരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മറ്റേത് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏത്? വിദ്യാ പോഷിണി. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ, ആരുടെ വാക്കുകളാണിവ? വാഗ്ബടാനന്ദൻ. സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ്? ശ്രീ ശങ്കരാചാര്യർ. SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവി ആരായിരുന്നു? കുമാരനാശാൻ. കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പഴശ്ശിരാജ. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? അയ്യങ്കാളി. മിശ്രഭോജനം നടത്തി പ്രസിദ്ധി നേടിയ മലയാളി ആരാണ്? സഹോദരൻ അയ്യപ്പൻ. തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം ലഭിച്ച വർഷമേത്? 1859. കേരള ലിംഗൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? കുഞ്ഞൻ പിള്ള. കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാൾ. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഖിലാഫത്ത് സമര പ്രചാരണം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരനു സുഖത്തിനായി വരേണം, ഈ വചനം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. കയ്യൂർ സമരം നടന്നത് 1941. കയ്യൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിൽ. കേരളത്തിൽ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം മൗലവി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരായിരുന്നു? VT ഭട്ടതിരിപ്പാട്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാണ്? ഹൈദരാലി. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന ആരംഭിച്ച ദിവാൻ? സർ CP രാമസ്വാമി അയ്യർ. പുലയന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്നതാര്? അയ്യങ്കാളി. ആലത്തൂർ സിദ്ധാശ്രമത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഏതാണ്? ചെമ്പഴന്തി. ബുദ്ധചരിതം രചിച്ചത് ആരാണ്? അശ്വഘോഷൻ. കേസരി എന്ന പേരിൽ അറിയപ്പെട്ട പത്രപ്രവർത്തകൻ ആരാണ്? ബാലകൃഷ്ണ പിള്ള. രേവതി പട്ടത്താനം എന്ന പേരിലുള്ള പണ്ഡിത സദസ് നടന്നിരുന്ന ക്ഷേത്രം ഏതാണ്? തളിക്ഷേത്രം. ധർമ്മരാജ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. AR രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏതാണ്? ദുരവസ്ഥ. കേരളത്തിൽ കച്ചവടത്തിനെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? KKളപ്പൻ. ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. യോഗക്ഷേമ സഭയുടെ പ്രസിദ്ധീകരണം ഏത്? ഉണ്ണി നമ്പൂതിരി. കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം? കുളച്ചൽ യുദ്ധം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ
നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ്? കുറിച്യർ കലാപം. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാണ്? മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രം. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഹെൻഡ്രിക് വാൻഡിഡ്. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ എത്തിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് എന്നാണ്? 1805 നവംബർ 30. ഒറ്റപ്പാലത്ത് ആദ്യ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1921. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. കൂനൻ കുരിശ് സത്യം നടന്ന വർഷം ഏതാണ്? 1653. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ്? വേലുത്തമ്പി ദളവാർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ.കെ. ഗോപാലൻ. ഇന്ത്യയെ കൂടാതെ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ മറ്റൊരു രാജ്യം ഏതാണ്? ശ്രീലങ്ക. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP രൂപീകൃതമായ വർഷം ഏതാണ്? 1903. വേദാധികാര നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂറിലെ ആദ്യ കർഷക തൊഴിലാളി സമരം നയിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം ഏതാണ്? പെരുന്നാ. കുമാരനാശാന്റെ ആദ്യകാല കൃതികൾ അച്ചടിച്ച പ്രസിദ്ധീകരണം ഏതാണ്? സുജന നന്ദിനി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമേത്? 1896. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പാലിയം ശിലാശാസനം രചിച്ചത് ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷമേത്? 1888. അരയ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം ഏതാണ്? ഇരവി പേരൂർ. ഓരോ പള്ളിക്കൊപ്പവും ഓരോ പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ചാവറയച്ചൻ. ഏത് വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്? 1920. 5 രൂപ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളം. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ച വിദേശ ശക്തികൾ ആരായിരുന്നു? പോർച്ചുഗീസുകാർ. CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള കൗമുദി. പുലയരാജ എന്ന് വിശേഷണമുള്ള നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടതാര്? AK ഗോപാലൻ. ആനന്ദകുമ്മി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതി കുമ്മി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. കേരള സാക്ഷരതയുടെ പിതാവ് ആരായിരുന്നു? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ചന്റെ ജീവചരിത്രമായ ജീവിതം തന്നെ സന്ദേശം രചിച്ചത് ആരാണ്? MK സാനു. ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാൾ. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഡോക്ടർ പൽപ്പു. അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
ഗാന്ധിജി. വാഗ്ബടാനന്ദന്റെ ജന്മസ്ഥലം എവിടെയാണ്? പാട്യം. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മലയാളം അച്ചടിക്കാൻ ആദ്യമായി കേരളത്തിൽ പ്രസ് സ്ഥാപിച്ചത് എവിടെയാണ്? കോട്ടയം ജില്ലയിൽ. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ. പെരിനാട് സമരം നയിച്ചതാര്? അയ്യങ്കാളി. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളി. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ആഗമാനന്ദൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. തൈക്കാട് അയ്യ ഗുരുവിന്റെ യഥാർത്ഥ പേര് എന്താണ്? സുബ്ബരായ. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ചാണ്? മരുത്വാമല. അയ്യ വൈകുണ്ഠസ്വാമികൾ ജനിച്ച സ്ഥലം എവിടെയാണ്? സ്വാമിത്തോപ്പ്. ജീവകാരുണ്യ നിരൂപണം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികൾ. ഏത് നവോത്ഥാന നായകന്റെ മകനാണ് നടരാജ ഗുരു? ഡോക്ടർ പൽപ്പു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവി പേരൂർ. ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1916. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചതാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അച്ചിപ്പുടവ സമരം നയിച്ചതാരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. വിമോചന സമരകാലത്ത് ജീവശിഖാജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനയേത്? യോഗക്ഷേമ സഭ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാര്? സ്വാമി വിവേകാനന്ദൻ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ സമയത്തെ പടയണി ഗാനമായ വരിക വരിക സഹജരെ എന്ന ഗാനം രചിച്ചതാരാണ്? അംശി നാരായണ പിള്ള. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവീശ്വരം. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? യോഗക്ഷേമ സഭ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീകൊളുത്താം എന്ന ലഘുരേഖയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? വി ടി ഭട്ടതിരിപ്പാട്. ലഘു ഭാസ്കരീയത്തിന്റെ കർത്താവ് ആരാണ്? ശങ്കരനാരായണൻ. അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ചെപ്പേട് എഴുതി കൊടുത്ത വർഷം ഏതായിരുന്നു? AD 849. നിഴൽ തങ്ങൾ എന്നു പേരുള്ള ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ. വക്കം മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. സാധുജന പരിപാലന സംഘം പേരുമാറി പുലയ മഹാസഭയായ വർഷം ഏതാണ്? 1938. കുമാരനാശാന്റെ വീണപ്പൂവ് ഏത് പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? മിതവാദി പത്രത്തിൽ. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് എത്ര പേരാണ്? 10028. തിരുവിതാംകൂറിലെ മാഗ്നാകാട്ട എന്നറിയപ്പെട്ട സംഭവം ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരം. മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവാര്? ചട്ടമ്പി സ്വാമികൾ. കവി തിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയത് ആരാണ്? കൊച്ചി രാജാവ്. പുന്നപ്ര വയലാർ സമരം അരങ്ങേറിയ ജില്ല ഏത്? ആലപ്പുഴ. EMS മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടതെന്ന്? 1959 ജൂലൈ 31. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോൻ. കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചത് ആരായിരുന്നു? KR ഗൗരിയമ്മ. വിദ്യാഭ്യാസ ബില്ല് ആദ്യമായി കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. EMS മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം ഏതായിരുന്നു? വിമോചന സമരം.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായത് ആരാണ്? കെ കരുണാകരൻ. കേരളത്തിലെ ആദ്യ ഗതാഗത വകുപ്പ് മന്ത്രി ആരായിരുന്നു? ടി വി തോമസ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ്? 1957 ഏപ്രിൽ 5. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി ആരായിരുന്നു? കെ മുരളീധരൻ. കേരളത്തിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച ആദ്യ സ്പീക്കർ ആരായിരുന്നു? എ സി ജോസ്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇ എം എസ് നമ്പൂതിരിപ്പാട്. സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? 25 വയസ്സ്. കേരളത്തിൽ ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള ഏക മലയാളി ആരാണ്? വി വിശ്വനാഥൻ. കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? ബി രാമകൃഷ്ണ റാവു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളി ആരാണ്? എ കെ ആന്റണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? കെ എം മാണി. തിരു കൊച്ചി സംയോജനം നടന്ന വർഷം ഏതായിരുന്നു? 1949. ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി ആരായിരുന്നു? എ കെ ഗോപാലൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം അലങ്കരിച്ചത് ആരായിരുന്നു? ഇ കെ നായനാർ. കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധനം ചെയ്ത രാഷ്ട്രപതി ആരായിരുന്നു? കെ ആർ നാരായണൻ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. കേരള നിയമസഭയ്ക്ക് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നവരുടെ പരമാവധി എണ്ണം എത്രയാണ്? 9. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? ഇ എം എസ് നമ്പൂതിരിപ്പാട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? വി പി മേനോൻ. ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? സി എച്ച് മുഹമ്മദ് കോയ. ബാലറ്റ് പേപ്പറിലൂടെ ഏഷ്യയിലാദ്യമായി അധികാരത്തിൽ വന്ന നേതാവ് ആരായിരുന്നു? ഇ എം എസ് നമ്പൂതിരിപ്പാട്. കേരള മുഖ്യമന്ത്രിമാരിൽ 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക വ്യക്തി ആരായിരുന്നു? പട്ടം താണുപിള്ള. രാജ്യസഭാംഗമായ ആദ്യ കേരളീയ വനിത? ഭാരതി ഉദയഭാനു. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു? ആർ ശങ്കർ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? വടക്കൻ പറവൂർ. ഹൗ ഐ ബിക്കെയിം എ കമ്മ്യൂണിസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇ എം എസ് നമ്പൂതിരിപ്പാട്. കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? സി അച്യുതമേനോൻ. കേരള നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉമേഷ് റാവു. കേരളത്തിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1957. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഏക മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? എ കെ ആന്റണി. കേരളത്തിൽ ഗവർണറാവുകയും പിന്നീട് രാഷ്ട്രപതിയാവുകയും ചെയ്ത ഏക വ്യക്തി? വി വി ഗിരി. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യ മലയാളി? ജോൺ മത്തായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ്? എം വിജയകുമാർ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി ആരുടേതാണ്? ഇ എം എസ് നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? പി ടി ചാക്കോ. ലോക്സഭാംഗമായ ആദ്യ കേരളീയ വനിത ആരാണ്? ആനി മസ്ക്രീൻ. പട്ടം താണുപിള്ള രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. 1-ാം കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 126. കേസരി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? കേസരി ബാലകൃഷ്ണപിള്ള. കേരളത്തിൽ ചാരായ നിരോധനം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരായിരുന്നു? എ കെ ആന്റണി.
കേരളത്തിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച ആദ്യ സ്പീക്കർ ആരായിരുന്നു? എ സി ജോസ്. സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് സെക്രട്ടറി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത ആരാണ്? കെ ആർ ഗൗരി. കേരള ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? വി വിശ്വനാഥൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരായിരുന്നു? വി പി എം അഥവാ വി പി മേനോൻ. വിമോചന സമരകാലത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സി അച്യുത മേനോൻ. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സി പി രാമസ്വാമി അയ്യർ. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? കെ ആർ ഗൗരി. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രസിഡന്റ് ആരാണ്? കെ ആർ നാരായണൻ. കേരള നിയമസഭയിലേക്ക് ആദ്യ ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏതാണ്? ദേവികുളം മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 11 അംഗങ്ങൾ. കേരള നിയമസഭാംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരായിരുന്നു? റോസമ്മ പുന്നോസ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ്? വക്കം പുരുഷോത്തമൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ആരാണ്? സ്റ്റീഫൻ പാദൂവ. രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരായിരുന്നു? എം എം ജേക്കബ്. കേരളത്തിൽ തുടർന്നു വരുന്ന സാമുദായിക സംവരണം ഏതു പ്രക്ഷോഭത്തിന്റെ ഫലമാണ്? നിവർത്ത പ്രക്ഷോഭം. കോടഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട നേതാവ് ആരാണ്? സി കേശവൻ. കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിന് നിർണായകമായ പങ്കുവഹിച്ച നേതാവ് ആരായിരുന്നു? വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ. കേരളത്തിൽ നിയമസഭാംഗമല്ലാതെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരായിരുന്നു? സി അച്യുതമേനോൻ. കൊച്ചിയെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത ഏക മലയാളി ആരായിരുന്നു? പനമ്പള്ളി ഗോവിന്ദമേനോൻ. കേരള നിയമസഭയിൽ ആക്ടിംഗ് സ്പീക്കറായ വനിത ആരായിരുന്നു? നഫീസത്ത് ബി വി. കേരളത്തിലാദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം ഏതാണ്? പറവൂര്. കേരളത്തിൽ ജനകീയാസൂത്രണം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്നായിരുന്നു? 1996 ഓഗസ്റ്റ് 17. മനസാസ്മരാമി ആരുടെ ആത്മകഥയാണ്? എസ് ഗുപ്തൻ നായർ. അരങ്ങു കാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ്? തിക്കൊടിയൻ ജോർജ് വർഗീസ്. മലയാളത്തിലെ ആദ്യ പത്രം ഏതായിരുന്നു? രാജ്യസമാചാരം. മലയാള സാഹിത്യകാരനായ നന്ദനാരുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? പി സി ഗോപാലൻ. സാഹിത്യകാരനായ ഉറൂബിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? പി സി കുട്ടിക്കൃഷ്ണൻ. ഭാഷാഷ്ടപതി എന്ന കൃതിയുടെ കർത്താവ് ആരായിരുന്നു? രാമപുരത്ത് വാര്യർ. കേരള വാൽമീകി എന്നറിയപ്പെട്ട കവി ആരായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള മൊപ്പസാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? തകഴി. കസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഒ വി വിജയൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ. For more, subscribe our YouTube channel. Visit our website www.btv.in. Like our Facebook page, BTV Malayalam.